സ്വപ്ന സുരേഷിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിനും മുഖ്യമന്ത്രിയുടെ വെല്ലുവിളികൾക്ക് ഇടയിൽ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം കിട്ടാതെ പോയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ദുഃഖകരമായ ഒരു കഥയാണ് ഇത്. റാഞ്ചിയിലെ പൗലോസിൻ്റെ കഥയാണ്. റാഞ്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പൗലോസിനെ പരിചയപ്പെടണം. പൗലോസ് അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയൊന്നുമല്ല. എന്നെപ്പോലെ ചില ആളുകൾ മാത്രമേ പൗലോസിനെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പൗലോസ് ആരായിരുന്നു വെച്ചാൽ കാലടിക്കടുത്ത് മാണിക്കമംഗലം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥി. 16 വയസ്സായിരുന്നു പൗലോസിൻ്റെ പ്രായം. 1959 കുപ്രസിദ്ധമായ വിമോചന സമരം നടക്കുമ്പോൾ ജൂൺ 13 അങ്കമാലിയിൽ നടന്ന വെടിവെപ്പിൽ ജീവത്യാഗം ചെയ്ത 7 പേരിൽ ഒരാളായിരുന്നു ഈ പൗലോസ്. അങ്കമാലി വെടിവെപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കാളവണ്ടിക്കാരനും മരമുറിക്കാരനും ഈറ്റ പനമ്പ് നെയ്ത്ത് തൊഴിലാളിയുമൊക്കെയാണ് അതിൽ വെടിയേറ്റ് മരിച്ചത്. സമര നേതാക്കന്മാർക്ക് ആർക്കും അങ്കമാലിയിൽ വെടിയേറ്റില്ല. അവരൊക്കെ യോഗ്യന്മാരായിട്ട് കാതറു ഉപ്പായത്തിൻ്റെ യാതൊരു ചുളിവും പറ്റാതെ രക്ഷപ്പെട്ടു പോയി. വെടി കൊണ്ടത് മുഴുവനും പാവങ്ങൾക്കായിരുന്നു. ആ പാവങ്ങളിൽ ഒരു പാവമായിരുന്നു ഈ പൗലോസ്. പൗലോസിന് വെറും 16 വയസ്സേ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു. മരണശേഷം പൗലോസിനെ കുറിച്ച് പൗലോസ് മറ്റെല്ലാ രക്തസാക്ഷികളെയും പോലെ വിസ്മരിക്കപ്പെട്ടു. എല്ലാവർക്കും 3000 രൂപ വെച്ച് സർക്കാർ എന്താണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഇന്നത്തെ 3000 അല്ല, 1959 3000 സാമാന്യം നല്ല വില ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. പക്ഷേ ഈ വിമോചന സമരക്കാരുടെ ദുർബോധനയ്ക്ക് വിധേയമായി ഈ രക്തസാക്ഷികളെല്ലാവരും തന്നെ, രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ഈ നഷ്ടപരിഹാരം നിരാകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഇവർ സമരക്കാരും എല്ലാ പണവും പിരിച്ചു കൊടുത്തു എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഈ മരണപ്പെട്ട പൗലോസിനെ കുറിച്ച് ഒരുപാട് അപദാനങ്ങളൊക്കെ പാടിപ്പോഴ്ത്തി. വിമോചന സമരക്കാർ പറഞ്ഞു പൗലോസ് ധീരനായ ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിനെതിരെ പോരാടി മരണമടക്കി, രക്തസാക്ഷിത്വം ഭരിച്ചു എന്ന് പറഞ്ഞു. അങ്കമാലി കല്ലറയിൽ അടക്കപ്പെട്ട 7 പേരിൽ ഒരാളാണ് പൗലോസ്. അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കുപ്രസിദ്ധ ഗുണ്ടയും തെമ്മാടിയുമായ പൗലോസ് 2000 പേരെ നയിച്ചുകൊണ്ട് സമരം ചെയ്യവേ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആത്മരക്ഷാർത്ഥം പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഈ കുപ്രസിദ്ധ കുറ്റവാളി കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ ക്യാപ്സൂൾ നിർമ്മാതാക്കളുമൊക്കെ വാർത്ത കൊടുത്തു. എന്തുവാട്ടെ, പൗലോസ് പിന്നെ ഓർമ്മിക്കപ്പെട്ടത് വേറൊരു രീതിയിലാണ്. പ്രമുഖ കഥാകൃത്തായ എൻ മോഹനൻ എൻ്റെ കഥ നിൻ്റെയും എന്ന പേരിൽ ഒരു കഥ എഴുതിയിട്ട് ആ കഥയിൽ പൗലോസ് അനുസ്മരിക്കപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ വെടിവെപ്പിൽ മരിച്ചുപോയ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി. ഈ എൻ മോഹനൻ കാലടി ശ്രീശങ്കര കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് പൗലോസിൻ്റെ പരിചയമുണ്ടായിരുന്നു. പിന്നീട് പത്രത്തിൽ നിന്നാണ് അറിയുന്നത് ഈ വെടിയേറ്റ് മരിച്ച പൗലോസ് തനിക്കറിയുന്ന പൗലോസാണ് എന്ന്. ആ ദുഃഖത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത്. പൗലോസ് മരിച്ചു, ആളുകളെല്ലാം പൗലോസിനെ മറന്നെങ്കിലും ഈ കഥ ഇപ്പോഴും നമ്മുടെ സാഹിത്യ ലോകത്ത് നിലനിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പോലും പൗലോസിനെ ഓർമ്മിക്കുന്നത്. അങ്ങനെ മരിച്ച പൗലോസ് ഇപ്പോൾ എന്തായി പൗലോസിനെ കുറിച്ച് ഓർത്തതെന്ന് വെച്ചാൽ 1959 ജൂൺ 13 അങ്കമാലിയിൽ വെടിവെപ്പ് ഉണ്ടായതും പൗലോസ് മരണത്തിന് കീഴടങ്ങി. ഈ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം 2022 ജൂൺ 10 ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി മറ്റൊരു പൗലോസ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മുദാസർ ആലം എന്നാണ്. ഈ കുട്ടി 16 വയസ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് നൂപുർ ശർമ്മയുടെ പ്രവാചക നിന്നക്കെതിരെ ഈ നാട്ടിൽ പല സ്ഥലത്തും കലാപം നടക്കുന്നു. കൽക്കട്ടയിൽ കലാപമുണ്ടായി, പ്രയാഗ്രാജിൽ കലാപമുണ്ടായി, ഡൽഹിയിലുണ്ടായി, മറ്റ് പല സ്ഥലത്തും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കലാപങ്ങൾക്കൊക്കെ യാതൊരു ക്ഷാമവുമില്ലല്ലോ. ആ കൂട്ടത്തിൽ റാഞ്ചിയിലും വലിയ പ്രക്ഷോഭം ഉണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജനം അക്രമാസക്തരാകുക, പോലീസ് നേരെ കല്ലറ നടത്തുകയും ചെയ്തു എന്നാണ് പോലീസ് ഭാഷ. ജാർഖണ്ഡ് ഭരിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ചേർന്ന ഒരു സഖ്യമാണ്, BJP അല്ല. പക്ഷേ ജനം അക്രമാസക്തമായി എന്നെ തുടർന്നാണെന്ന് പറയും പോലീസ് പറയുന്നതാണ്. പോലീസ് വെടിവെച്ചു, വെടിവെപ്പിൽ കുറേ പേർക്ക് പരിക്ക് പറ്റി, 2 പേർ മരിച്ചു. മരിച്ചു ഒരാൾ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മറ്റേ ആൾ നമ്മൾ നേരത്തെ പറഞ്ഞ മുദാസർ എന്ന് പറഞ്ഞ 16 വയസ്സുകാരനാണ്. മുദാസർ അങ്ങനെ ജാഥയ്ക്ക് സമരത്തിനൊന്നും പോകുന്ന ആളായിരുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ മുദാസറിൻ്റെ പിതാവ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്നാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ മിക്കതും നോക്കി. ഡൽഹിയിൽ നിന്ന് വരുന്ന ഇന്ത്യൻ എക്സ്പ്രസ്, ട്രിബ്യൂൺ,
ഹിന്ദുസ്ഥാൻ ടൈംസ്, ടെലഗ്രാഫ്, സ്റ്റേറ്റ്സ്മാൻ എല്ലാം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ജൂൺ 10-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ആൾക്കൂട്ടം പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിന് നേരെ പോലീസ് വെടിവെക്കുകയും ചെയ്തു. വെടിയേറ്റപ്പോൾ ഇതിൻ്റെ നേതാക്കന്മാർക്ക് ആർക്കും കൊണ്ടില്ല, സ്ഥലത്തെ പൗരമുഖ്യന്മാർക്ക് കിട്ടിയില്ല. ഈ പാവപ്പെട്ട മുദാസർ എന്ന് പറഞ്ഞ 16-കാരനാണ് വെടിയേറ്റ് പരലോകപ്രാപ്തനായത്. ഇനി മുദാസറിനെ ഈ പ്രക്ഷോഭകാരികൾ ഒരു രക്തസാക്ഷിയാക്കി ഷഹീദാക്കി ഉയർത്തും. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്മാരകം പണി, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ 1000 കൊല്ലം നിലനിൽക്കും എന്നിവർ പ്രഖ്യാപിക്കും. പക്ഷേ പോയതാർക്ക് പോയി? മുദാസറിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പോയി. മാണിക്കമംഗലത്ത് പൗലോസിനുണ്ടായ അതേ അനുഭവം മുദാസറിനെയും കാത്തിരിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ വിളക്ക് അണഞ്ഞു. ഇങ്ങനെയുള്ള രക്തസാക്ഷികൾ ആരെങ്കിലും ഓർമ്മിക്കുമോ? ഒരിക്കലും ഓർമ്മിക്കില്ല. അവരൊക്കെ ചരിത്രത്തിൻ്റെ എന്താണ് പാതയോരങ്ങളിൽ അവഗണിക്കപ്പെട്ട് ആത്മാക്കളായിട്ട് നിലനിൽക്കും. ഇതുപോലെ എത്രയോ നിരപരാധികളാണ് ഓരോ കലാപത്തിൽ കൊല്ലപ്പെടുന്നത്, ഓരോ ലഹളയിലും ജീവൻ നഷ്ടപ്പെടുന്നു. വെറും സാധാരണക്കാരാണ്, ഇതുപോലുള്ള കുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്തവരും തിരിച്ചറിവാകാത്തവരും പ്രായപൂർത്തിയായിട്ടും തിരിച്ചറിവാകാത്തവരുമായ ആളുകൾ ആണ് എല്ലാ കലാപങ്ങളുടെയും രക്തസാക്ഷികൾ എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. റാഞ്ചിയിലെ പൗലോസിന് ആത്മശാന്തി നേരുന്നു. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.